നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം. മാനസിക സന്തോഷം വന്നു ചേരുന്ന ഒരു സുദിനം കൂടിയാണ് ഇന്നു മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ തിരികൊളുത്തുന്ന സമയമാണ്. ഇവർക്ക് ഇനി അഭിമാനബോധത്തോടു കൂടി ജീവിക്കാൻ കഴിയും. കാരണം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പതിയെ മാറുന്നു. ഇവർക്ക് നല്ല സമയം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ സമയം ഇവർക്ക് വന്നിരിക്കുന്നു എന്ന് കരുതുമ്പോൾ ഇതവർക്ക് ഉപയോഗപ്രദമാണോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് ഈ നല്ല സമയം വരുമ്പോൾ അവരുടെ ചുറ്റുപാടും നല്ല ഫലങ്ങൾ വന്നു ചേരും. ഈ നല്ല ഫലങ്ങൾ വരാതെ നിൽക്കുമ്പോൾ അവർ അവരുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് അവരുടെ ദശാകാലവും അപഹാരവും ഇവർക്ക് അനുകൂലമാണോ, സമയം ഇപ്പോൾ അനുകൂലമാണോ എന്നും കൂടി ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതിയും കൂടി വെച്ച് പരിശോധിച്ച് അതും കൂടി അനുകൂലമാകുന്ന പക്ഷം ഇവർക്ക് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. കാരണം ഇവരുടെ സമയം ഇപ്പോഴുള്ള ചാരവശാലുള്ള അവരുടെ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ ജാതകത്തിലുള്ള നല്ല സമയം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അപ്രതീക്ഷിതമായി ധനസമ്പാദനത്തിനും സമ്പൽ സമൃദ്ധിക്കുമുള്ള അവസരങ്ങൾ ഒരുങ്ങുകയായി. അതവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. നല്ല സമയമാണ്, പക്ഷെ അവർക്ക് ആ നല്ല സമയത്ത് ഗുണങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അവർ വഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ തടസ്സപ്പെടുത്താനുള്ള ചില ദോഷങ്ങൾ അവരുടെ ജാതകത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. അത് വേണം കരുതാൻ. അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതിനുള്ള വഴിപാടുകൾ, പ്രത്യേകിച്ചും ക്ഷേത്ര വഴിപാടുകളിലൂടെ ഈ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവരുടെ അപഹാരവും ദശാകാലവും മനസ്സിലാക്കി അതിനുള്ള വഴിപാടുകൾ, ഗ്രഹത്തിന്റെ മൂർത്തികൾക്ക് നിവേദ്യ സമർപ്പണങ്ങൾ, ഇഷ്ടനിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച്, ഇഷ്ട വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ചെയ്യുന്ന കർമ്മത്തിന് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അത് പ്രത്യേകം മനസ്സിലാക്കണം. അത്തരത്തിൽ ഇന്നേ ദിവസം മുതൽ ലഭിക്കുന്ന അനുകൂലമായ അവസരങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിരുമിനുടേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ താങ്കൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട കമന്റ്സ്, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള വീഡിയോകൾ അതിനനുസരിച്ച് മറ്റുള്ള വ്യൂവേഴ്സിന്റെ താല്പര്യപ്രകാരം അത് മാറ്റുന്നതായിരിക്കും. താങ്കളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ഈ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ്, ഉപകാരപ്രദമായ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. താങ്കളുടെ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ദിവസവുമുള്ള എൻ്റെ ഉപാസന സങ്കല്പങ്ങളിൽ എന്നും നിലനിൽക്കുന്ന, എന്നും നിന്നുപോരുന്ന ഭദ്രകാളി ദേവിയോടുള്ള അകമഴിഞ്ഞ സമർപ്പണത്തിൽ താങ്കളുടെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാകും, പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും അകമഴിഞ്ഞ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഇനി ദിവസം മുതൽ ലഭിക്കുന്ന അനുകൂലമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ, അവർ ഇതിനുശേഷം അവർ ക്ഷേത്രങ്ങളിൽ ഉറങ്ങാതെ ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം. അതുപോലെ കുടുംബക്ഷേത്രമുള്ളവർ അവിടെയും ദർശനം നടത്തി വഴിപാടുകൾ, ഇഷ്ട വഴിപാടുകളും യഥാശക്തി വഴിപാടുകളും ഒക്കെ ചെയ്ത് ആ ദേവന്റെ, ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. ഇവർക്ക് വിജയം സുനിശ്ചിതമാണ്. ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും വിജയത്തുടക്കം തന്നെയാണ് ലഭിക്കുക. ഇവർ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉള്ള സമയമുണ്ടായിരുന്നു. മിക്ക ആളുകൾക്കുമല്ല, ഒരു കൂട്ടം ആളുകൾക്കുണ്ടായിരുന്നു. കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കുമല്ല ഈ ദുരിതം അനുഭവിക്കുക. അവരുടെ ജാതകത്തിലുള്ള മോശം സമയമുള്ള ആളുകൾക്ക് കുറച്ച് ദുരിതകാലമായിരിക്കാം. അതിനൊക്കെ മറികടക്കാൻ സാധിക്കുന്ന മുടങ്ങിപ്പോയ വഴിപാടുകൾ വീണ്ടും ചെയ്തു തുടങ്ങുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്ത് തുടങ്ങിയാൽ ഇവർക്ക് ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇവർക്ക് സമ്മാനം, അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ വന്നു ചേരുന്ന സമയം. ഇവർ ഏതൊരു കാര്യം ചെയ്താലും ലാഭം വർദ്ധിച്ചു കാണുന്ന സമയം. സമൃദ്ധിയുടെ നാളുകളാണ് ഇനി ഇവർക്ക് വരാൻ പോകുന്നത്. ഇവർക്ക് അംഗീകാരം, പ്രശസ്തി ഒക്കെ വന്നു ചേരും. ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും.
ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറും, രോഗദുരിതങ്ങളൊക്കെ മാറും. ഇവർ പൂർണ്ണാരോഗ്യം വന്ന് ചേരുന്ന സമയം ഇനി മുതൽ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ വിടാതെ നടപ്പിലാക്കുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർ എന്തുകൊണ്ടും ഭാഗ്യം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും, ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തും, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കും. ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ നാളുകൾ ഇവർക്ക് വന്നു ചേരുന്നു. രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക, അവരുടെ ജീവിതത്തിന്റെ നല്ല നാളുകൾ അനുഭവിക്കുക, ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അടുത്ത നക്ഷത്രം മകരമാണ്. മകര നക്ഷത്രക്കാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർക്ക് നല്ല കാലമാണ്, ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പരാജയ ഭീതിയില്ലാതെ ഒട്ടും സംശയിക്കാതെ തന്നെ അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നേടാൻ സാധിക്കും. ഇവർക്ക് കാര്യങ്ങൾ ഒരു വിധത്തിൽ എല്ലാ വിധത്തിലും നേട്ടമാണ്, ഉയർച്ചയാണ്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പുനർണം. പുനർണം നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ ഇവർക്ക് മികച്ച മിന്നുന്ന വിജയം കാണുന്ന സമയം തന്നെയാണ്. ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ വന്നു ചേരും. ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. മികച്ച ഉയർച്ചകൾ കാണുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ധനപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇവർക്ക് കുറയുന്നു. ചെലവുകൾ അധികരിക്കാതെ തന്നെ ഇവർ വരുമാനം വർദ്ധിക്കും. ധനപരമായിട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഇവർക്ക് മറികടക്കാൻ സാധിക്കുന്ന സമയമാണ്. ഇവർക്ക് സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കും. നല്ല സൗഹൃദ ബന്ധം ഇവർക്ക് വന്നു ചേരും. വിട്ടുപോയ സുഹൃത്തുക്കൾ പോലും തിരികെ വന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർക്ക് ദാമ്പത്യ സൗഖ്യം, പ്രത്യേകിച്ചും ദമ്പതികൾ തമ്മിലുള്ള കലഹം സ്വഭാവമൊക്കെ മാറി ഇവർക്ക് നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ആയിര്യമാണ്. ആയിര്യം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് വലിയ തോതിൽ തന്നെ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഉയർന്ന വരുമാനം വന്നു ചേരും. സാമ്പത്തിക കാര്യത്തിൽ ഇവർ സ്വയം പര്യാപ്തത നേടുന്ന സമയമാണ്. മറ്റുള്ളവരുടെ പുച്ഛത്തിന്റെയും പരിഹാസത്തിന്റെയും ഇടയിൽ നിന്ന് ഇവർ നേട്ടങ്ങൾ കൊയ്യും. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് രാജയോഗം തന്നെ ലഭിക്കുന്ന സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇവർക്ക് അംഗീകാരം, പ്രശസ്തി, കീർത്തി, എല്ലാ രീതിയിലും പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. ഇവർക്ക് സന്തോഷത്തിന്റെ നാളുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കും. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്ന സമയമാണ്. ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. ജീവിതത്തിൽ മികച്ച ഉയർച്ചകൾ കാണുന്ന സമയം തന്നെയാണ് ഇനി മുതൽ വന്നു ചേരുക. ജീവിതം മികച്ച രീതിയിൽ എത്തിപ്പെടുന്ന സമയമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവർക്ക് മാറി മറയുന്നു. ഇനി മുതൽ നേട്ടങ്ങളുടെ സമയമാണ്. ജീവിതം സമ്പന്നമാകുന്നു. നേട്ടങ്ങൾ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള ചവിട്ടുപിടിയായി മാറുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പരീക്ഷണങ്ങളിലൂടെ നടന്നു പോയിരുന്ന ജീവിതം ഇനി കയ്യിലേക്ക് വന്നു ചേരുന്നു. ജീവിതം മികച്ച അവസരമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഇനി വന്നു ചേരുക. ജീവിതം വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തും. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് അങ്ങേയറം പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പരാജയം ഇനി മുതൽ ഇവർക്കില്ല. നഷ്ട സാധ്യതകളില്ല. മാനസിക ബുദ്ധിമുട്ടുകളില്ല. അപകട സാധ്യതകളൊക്കെ കുറയുന്നു. ഇവർക്ക് നേട്ടമാണ്, സന്തോഷമാണ്. മത്സര പരീക്ഷകളിൽ വിജയം വന്നു ചേരും. ഇവർക്ക് വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ആ നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് സമൃദ്ധി നിറഞ്ഞ നാളുകൾ വന്നു ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറും. സാമ്പത്തിക മുന്നേറ്റം അവർക്ക് വന്നു ചേരും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാതിരുന്ന വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വലിയ വലിയ കാര്യങ്ങൾ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായി എന്ന് വേണം കരുതാൻ. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വലിയ പ്രമാണവും നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.